എല്ലാവർക്കും പി എസ് സി വോയിസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നത് എൽ ജി എസ് പരീക്ഷയുടെ മുൻകാല ചോദ്യങ്ങളാണ്. ഇതിലെ കറണ്ട് അഫയേഴ്സ് ആവശ്യാനുസരണം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഏത് ജില്ലയിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം തൃശ്ശൂർ. ഏത് ജില്ലയിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം തൃശ്ശൂർ. ലോക മനുഷ്യാവകാശ ദിനമാണ് December 10. ലോക മനുഷ്യാവകാശ ദിനമാണ് December 10. ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമാണ് ആര്യഭട്ട. ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമാണ് ആര്യഭട്ട. അർജുന അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം കായികം. അർജുന അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം കായികം. കേരളത്തിലെ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? ഉത്തരം എം സി ജോസ്മൈൻ. കേരളത്തിലെ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? ഉത്തരം എം സി ജോസ്മൈൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കെ കേളപ്പൻ. കേരള ഗാന്ധി, കെ കേളപ്പൻ. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ഇലകളിൽ ആഹാരം ശേഖരിച്ചു വെക്കുന്ന സസ്യമാണ് കാബേജ്. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ഇലകളിൽ ആഹാരം ശേഖരിച്ചു വെക്കുന്ന സസ്യമാണ് കാബേജ്. ചെമ്മീൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ഉത്തരം രാമു കാര്യാട്ട്. ചെമ്മീൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് രാമു കാര്യാട്ടാണ്. കേരളത്തിലെ ഏത് ജില്ലയിലാണ് യക്ഷഗാനം എന്ന കലാരൂപം പ്രചാരത്തിലുള്ളത്? ഉത്തരം കാസർഗോഡ്. കേരളത്തിലെ ഏത് ജില്ലയിലാണ് യക്ഷഗാനം എന്ന കലാരൂപം പ്രചാരത്തിലുള്ളത്? കാസർഗോഡ്. നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി. നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ. കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ സ്പീക്കറാണ് പി ശ്രീരാമകൃഷ്ണൻ. കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ സ്പീക്കറാണ് പി ശ്രീരാമകൃഷ്ണൻ. നാനോ കാർ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയുടെ പേരാണ് ടാറ്റ. നാനോ കാർ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയുടെ പേരാണ് ടാറ്റ. കുടുംബശ്രീ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ലയാണ് ആലപ്പുഴ. കുടുംബശ്രീ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ലയാണ് ആലപ്പുഴ. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രമാണ് റഷ്യ. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രം റഷ്യ. ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകനാണ് രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? രാജാറാം മോഹൻ റോയ്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് വി ടി ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് വി ടി ഭട്ടതിരിപ്പാട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ പ്രായമാണ് 25 വയസ്സ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ പ്രായമാണ് 25 വയസ്സ്. ലോകത്തിന്റെ പഞ്ചസാര കിണ്വം എന്നറിയപ്പെടുന്ന രാജ്യമാണ് ക്യൂബ. ലോകത്തിന്റെ പഞ്ചസാര കിണ്വം എന്നറിയപ്പെടുന്ന രാജ്യം ക്യൂബ. ഓട്ടൻതുള്ളലിന്റെ ഉപജ്ഞാതാവാണ് കുഞ്ചൻ നമ്പ്യാർ. ഓട്ടൻതുള്ളലിന്റെ ഉപജ്ഞാതാവാണ് കുഞ്ചൻ നമ്പ്യാർ. കോളവിരുദ്ധ സമരത്തിലൂടെ ജനശ്രദ്ധ നേടിയ ആദിവാസി സമര നായികയാണ് മൈലമ്മ. കോളവിരുദ്ധ സമരത്തിലൂടെ ജനശ്രദ്ധ നേടിയ ആദിവാസി സമര നേതാവാണ് മൈലമ്മ. താജ്മഹൽ പണികഴിപ്പിച്ചത് ആരാണ്? ഷാജഹാൻ. താജ്മഹൽ പണികഴിപ്പിച്ച മുഗൾ രാജാവാണ് ഷാജഹാൻ. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദമാണ് ഹോക്കി. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദമാണ് ഹോക്കി. എന്നാണ് ലോക തൊഴിലാളി ദിനമായി ആചരിക്കുന്നത്? ഉത്തരം May 1. എന്നാണ് ലോക തൊഴിലാളി ദിനമായി ആചരിക്കുന്നത്? May 1. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കാണ് SBI. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കാണ് SBI. ചുവടെ ചേർത്തിരിക്കുന്നതിൽ ഏത് സംസ്ഥാനത്താണ് കൂടംകുളം ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം തമിഴ്നാട്. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ഏത് സംസ്ഥാനത്താണ് കൂടംകുളം ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്? തമിഴ്നാട്. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായിക താരമാണ് PT ഉഷ. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായിക താരമാണ് PT ഉഷ. കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യമാണ് കരിമീൻ. കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യമാണ് കരിമീൻ. ശരീരത്തിലെ ഏത് അവയവത്തെയാണ് മഞ്ഞപ്പിത്തം ബാധിക്കുന്നത്? കരൾ. ശരീരത്തിലെ ഏത് അവയവത്തെയാണ് മഞ്ഞപ്പിത്തം ബാധിക്കുന്നത്? കരൾ.
ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷമാണ് 1857. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷമാണ് 1857. ലോകത്ത് ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് ചൈന. ലോകത്ത് ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ചൈന. ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ്? ഡൽഹി. ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ജോസഫ് മുണ്ടശ്ശേരി. വിദ്യാഭ്യാസം കൂടാതെ സഹകരണവും അദ്ദേഹത്തിൻ്റെ വകുപ്പായിരുന്നു. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി. എത്ര കിലോഗ്രാമാണ് ഒരു ക്വിൻ്റൽ? ഉത്തരം 100. എത്ര കിലോഗ്രാമാണ് ഒരു ക്വിൻ്റൽ? 100. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമാണ് ഗോവ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമാണ് ഗോവ. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം നടന്നത് എവിടെയാണ്? ചമ്പാരൻ. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം നടന്നത് ചമ്പാരനിലാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ന്യൂയോർക്ക്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കിലാണ്. ഹൈമവത ഭൂമിയിൽ എന്ന കൃതി രചിച്ചത് എം ബി വീരേന്ദ്രകുമാറാണ്. ഹൈമവത ഭൂമിയിൽ എന്ന കൃതി രചിച്ചത് എം ബി വീരേന്ദ്രകുമാറാണ്. താഴെ പറയുന്നവയിൽ കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ജില്ലയാണ് പാലക്കാട്. താഴെ പറയുന്നവയിൽ കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ജില്ലയാണ് പാലക്കാട്. കറിയുപ്പിൻ്റെ ശാസ്ത്രീയ നാമമാണ് സോഡിയം ക്ലോറൈഡ്. കറിയുപ്പിൻ്റെ ശാസ്ത്രീയ നാമം സോഡിയം ക്ലോറൈഡ്. കറിയുപ്പിൻ്റെ ശാസ്ത്രീയ നാമമാണ് സോഡിയം ക്ലോറൈഡ്. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവം. വിപ്ലവങ്ങളുടെ മാതാവാണ് ഫ്രഞ്ച് വിപ്ലവം. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ആരാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി? ഉത്തരം പ്രൊഫസർ സി രവീന്ദ്രനാഥ്. പ്രൊഫസർ സി രവീന്ദ്രനാഥാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിലെ. കാട്ടുമരങ്ങളുടെ രാജാവാണ് തേക്ക്. കാട്ടുമരങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് തേക്കാണ്. മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയുടെ പേരാണ് അമ്മ. മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയുടെ പേരാണ് അമ്മ. ഏത് ജില്ലയിലാണ് എടക്കൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം വയനാട്. ഏത് ജില്ലയിലാണ് എടക്കൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്? വയനാട്. ആദ്യമായി നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരനാണ് രവീന്ദ്രനാഥ ടാഗോർ. ആദ്യമായി നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരനാണ് രവീന്ദ്രനാഥ ടാഗോർ. മലയാളത്തിലെ ആദ്യ സ്വകാര്യ ടെലിവിഷൻ ചാനലാണ് ഏഷ്യാനെറ്റ്. മലയാളത്തിലെ ആദ്യ സ്വകാര്യ ടെലിവിഷൻ ചാനലാണ് ഏഷ്യാനെറ്റ്. ഏത് സിനിമയിലെ അഭിനയത്തിനാണ് മികച്ച നടനുള്ള ദേശീയ അവാർഡ് മുരളിക്ക് ലഭിച്ചത്? ഉത്തരം നെയ്ത്തുകാരൻ. ഏത് സിനിമയിലെ അഭിനയത്തിനാണ് മികച്ച നടനുള്ള ദേശീയ അവാർഡ് മുരളിക്ക് ലഭിച്ചത്? നെയ്ത്തുകാരൻ എന്ന സിനിമയുടെ. ഇന്ത്യയുടെ മിസൈൽ വനിത എന്നറിയപ്പെടുന്നത് ടെസി തോമസ് ആണ്. ഇന്ത്യയുടെ മിസൈൽ വനിതയാണ് ടെസി തോമസ്. ആരുടെ സമാധി സ്ഥലമാണ് ബീർഭൂമി? ഉത്തരം രാജീവ് ഗാന്ധി. ആരുടെ സമാധി സ്ഥലമാണ് ബീർഭൂമി? രാജീവ് ഗാന്ധിയുടെ സമാധി സ്ഥലമാണ് ബീർഭൂമി. ഇന്ത്യയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്ന സ്ഥാപനമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്ന സ്ഥാപനമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഏഷ്യയുടെ വെളിച്ചം എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ശ്രീബുദ്ധൻ. ഏഷ്യയുടെ വെളിച്ചം ആരാണ്? ശ്രീബുദ്ധൻ. മാരക രോഗമുള്ള രോഗികളെ സഹായിക്കുവാനായി കേരള സർക്കാർ ആരംഭിച്ച ലോട്ടറിയുടെ പേരാണ് കാരുണ്യ. മാരക രോഗമുള്ള രോഗികളെ സഹായിക്കാനായി കേരള സർക്കാർ ആരംഭിച്ച ലോട്ടറിയാണ് കാരുണ്യ. ഗീർ വനങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. ഗീർ വനങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. ഏത് നഗരത്തിലാണ് കേരളത്തിൽ സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പിലാക്കുന്നത്? ഉത്തരം കൊച്ചി. ഏത് നഗരത്തിലാണ് കേരളത്തിൽ സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പിലാക്കുന്നത്? കൊച്ചി. പറങ്കികൾ എന്നറിയപ്പെടുന്ന വിദേശികളാണ് പോർച്ചുഗീസുകാർ. പറങ്കികൾ എന്നറിയപ്പെടുന്ന വിദേശികളാര്? പോർച്ചുഗീസുകാർ. ഏത് രാജ്യത്തിനെതിരെയുള്ള കളിയിലാണ് സച്ചിൻ ടെണ്ടുൽക്കർ തൻ്റെ 100-ാമത് സെഞ്ചുറി നേടിയത്? ഉത്തരം ബംഗ്ലാദേശ്. ഏത് രാജ്യത്തിനെതിരെയുള്ള കളിയിലാണ് സച്ചിൻ ടെണ്ടുൽക്കർ തൻ്റെ 100-ാമത് സെഞ്ചുറി നേടിയത്? ബംഗ്ലാദേശ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ്
മഞ്ചേശ്വരം പുഴ 16 കിലോമീറ്റർ ആണ് ഇതിൻ്റെ ദൂരം. കാസർഗോഡ് സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം പുഴ. നിലമ്പൂർ ആയിഷ പ്രശസ്തമായത് നാടകത്തിലാണ്. നിലമ്പൂർ ആയിഷ പ്രശസ്തമായത് ഏത് മേഖലയിലാണ്? നാടകം. വരയാടുകൾക്ക് പ്രസിദ്ധമായ ദേശീയ ഉദ്യാനമാണ് ഇരവികുളം. വരയാടുകൾക്ക് പ്രസിദ്ധമായ ദേശീയ ഉദ്യാനം ഏതാണ്? ഇരവികുളം. സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ കീഴിൽ അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കുവാൻ നടപ്പിലാക്കിയ പദ്ധതിയാണ് അമ്മത്തൊട്ടി. സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ കീഴിൽ അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കുവാൻ നടപ്പിലാക്കിയ പദ്ധതിയാണ് അമ്മത്തൊട്ടി. ചിരിപ്പിക്കുന്ന വാതകമാണ് നൈട്രസ് ഓക്സൈഡ്. ചിരിപ്പിക്കുന്ന വാതകം നൈട്രസ് ഓക്സൈഡ്. ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഒരു മൂലകമാണ് മെർക്കുറി. ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഒരു മൂലകം ഏതാണ്? മെർക്കുറി. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. അന്തരീക്ഷമർദ്ദം അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. പെൻസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലമിംഗ് ആണ്. പെൻസിലിൻ കണ്ടുപിടിച്ചത് ആരാണ്? അലക്സാണ്ടർ ഫ്ലമിംഗ്. തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ദ്രാവകമാണ് മെർക്കുറി. തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ദ്രാവകം മെർക്കുറി. വിറ്റാമിൻ സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി. വിറ്റാമിൻ സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി. വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനാണ് ഫാരഡെ. വൈദ്യുതിയുടെ പിതാവ് ഫാരഡെ, മൈക്കിൾ ഫാരഡെ. നവസാരം എന്നറിയപ്പെടുന്നത് അമോണിയം ക്ലോറൈഡാണ്. നവസാരം എന്നറിയപ്പെടുന്നത് അമോണിയം ക്ലോറൈഡാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹമാണ് ലിഥിയം. ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹമാണ് ലിഥിയം. ചാണകത്തിൽ നിന്ന് ലഭിക്കുന്ന വാതകമാണ് മീഥെയ്ൻ. ചാണകത്തിൽ നിന്ന് ലഭിക്കുന്ന വാതകം ഏതാണ്? മീഥെയ്ൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് നൈട്രജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? നൈട്രജൻ. ആഗോളതാപനത്തിന് കാരണമാകുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ്. ആഗോളതാപനത്തിന് കാരണമാകുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ്. ഓസോൺ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 16 ആണ്. ഓസോൺ ദിനമെന്നാണ് സെപ്റ്റംബർ 16. കോളറയ്ക്ക് കാരണമാകുന്ന അണുജീവിയാണ് ബാക്ടീരിയ. കോളറയ്ക്ക് കാരണമാകുന്ന അണുജീവി ഏതാണ്? ബാക്ടീരിയ. പക്ഷികളുടെ ഹൃദയത്തിൻ്റെ അറകൾ എത്രയാണ്? 4. പക്ഷികളുടെ ഹൃദയത്തിൻ്റെ അറകൾ 4. കൂടുണ്ടാക്കി മുട്ടയിടുന്ന പാമ്പാണ് രാജവെമ്പാല. കൂടുണ്ടാക്കി മുട്ടയിടുന്ന പാമ്പാണ് രാജവെമ്പാല. ഏറ്റവും വേഗതയുള്ള മൃഗമാണ് ചീറ്റ. ഏറ്റവും വേഗതയുള്ള മൃഗമാണ് ചീറ്റ. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഏതാണ്? ഹൈഡ്രജൻ. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹമാണ് ബുധൻ. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹമാണ് ബുധൻ. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. ഇതോടെ ഈ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ്.